Good morning. നമ്മള് ഇന്ന് കുറച്ച് ദിവസമായിട്ട് കുറച്ച് പിള്ളേർ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ക്ലാസ് എങ്ങനെയാണ്, ഇത് 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 എത്ര നാളെടുക്കും, എന്തെല്ലാം ലെസൺസ് പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പല കുട്ടികളും എന്നോട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് അതിന് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഒന്ന് ആമുഖമായിട്ട് നോക്കാം നമ്മൾ എന്താ പഠിക്കുക എന്നുള്ള വിവരം, കേട്ടോ. ഓക്കെ, നമ്മള് ഇംഗ്ലീഷ് ഗ്രാമറിന്റെ അകത്ത് പോയിട്ട് നമ്മൾ IELTS എഴുതാൻ പഠിക്കുകയാണ്, കേട്ടോ. ഓക്കെ, നമ്മൾ IELTSന്റെ അകത്ത് പോയിട്ട് എങ്ങനെയാണ് ഒരു നല്ല സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാന്ന് പഠിക്കുകയാണ്. നമുക്ക് ഭയങ്കര സ്ലോയിൽ പോവാം, ഫാസ്റ്റ് ആയിട്ട് പോവാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇംഗ്ലീഷിന്റെ ഗ്രാമർ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു 30 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഓൾ ഇംഗ്ലീഷിന്റെ ഗ്രാമർ തീർക്കാം, അതൊന്നും കാര്യമില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് ഭയങ്കര കുറച്ചേ പഠിക്കുന്നുള്ളൂ. ആ പഠിക്കുന്നത് നല്ല തറവുമാക്കി നല്ല 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 വണ്ണം അത് ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ച ശേഷമാണ് നമ്മൾ മുന്നോട്ട് പോവുക, കേട്ടോ. അപ്പോ നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ആ ഒരു ഇതിന്റെ അകത്ത് പോയിട്ട് നൗണ്, പ്രോണൗണ്, അഡ്ജക്റ്റീവ്, വെർബ്, അഡ്വെർബ്, പ്രപ്പോസിഷൻ, കൺജക്ഷൻ ആൻഡ് ഇന്റർജക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെർബിനെ കുറിച്ചാണ്. ഒരു സെന്റൻസിന്റെ ഒരു സിമ്പിൾ സംഭവമാണ് നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കഴിഞ്ഞിട്ടില്ല, കേട്ടോ. ഓക്കെ, അപ്പോ ആ വെർബിന്റെ പഠിത്തം കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ അതിന്റെ ചുറ്റും പുറം പറഞ്ഞ കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നൗണിന്റെ പഠിക്കും, പ്രോണൗണിന്റെ പഠിക്കും, അഡ്ജക്റ്റീവ്, അഡ്വെർബ് അതൊക്കെ നമ്മൾ പഠിക്കും, പ്രപ്പോസിഷൻ നമ്മൾ പഠിക്കും. അതിന് ശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ സെന്റൻസ് എഴുതാനാണ്. ഓക്കെ, ഇവിടെ സിമ്പിൾ സെന്റൻസ് എഴുതുമ്പോൾ നമുക്ക് അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാവും, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, കാരണം നമ്മൾ അങ്ങനെ ശീലിച്ചു വന്ന ആൾക്കാരാണ്. അപ്പോൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ തർജ്ജമ ചെയ്യാതെ തർജ്ജമ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ സിമ്പിൾ സെന്റൻസ് എഴുതാൻ പഠിക്കും. ഓക്കെ, ഒരു സിമ്പിൾ സെന്റൻസ് ഒരു മിസ്റ്റേക്കും ഇല്ലാതെ കറക്റ്റായിട്ട് എഴുതാൻ നമ്മൾ പഠിച്ച ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും, കോമ്പൗണ്ട് സെന്റൻസ് പഠിക്കും. ഓക്കെ, അതായത് ഈ സിമ്പിൾ സെന്റൻസിനെ കോർത്തിണക്കി നമുക്ക് എങ്ങനെ ഒരു കോമ്പൗണ്ട് സെന്റൻസ് ഉണ്ടാക്കാൻ പഠിക്കും. അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കോംപ്ലക്സ് സെന്റൻസ് ഉണ്ടാകും പഠിക്കും. അതിനുശേഷം നമ്മൾ അത് നല്ല തറവുമായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്താണെന്നുള്ളത് പഠിക്കും, കേട്ടോ. അപ്പോ നിങ്ങൾ നമ്മൾ ഒരിക്കലും കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസിനെ കുറിച്ച് പഠിച്ചിട്ടല്ല നമ്മൾ താഴത്തേക്ക് വന്നത്. നമ്മൾ അടിയിൽ നിന്ന് പതുക്കെ പിന്നെ പഠിച്ച് പഠിച്ച് ബിൽഡപ്പ് ചെയ്ത് പോവാണ്. അപ്പോ നമ്മൾ ഈ 4 ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ് നമ്മുടെ ടാർഗറ്റ്: സിമ്പിള്, കോമ്പൗണ്ട്, കോംപ്ലക്സ്, കോമ്പൗണ്ട് കോംപ്ലക്സ്. ഈ 4 സെന്റൻസും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈഫ് സ്കില്ലായിട്ട് മാറും, കാരണം പിന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരിക്കലും തിരിഞ്ഞു IELTS പഠിക്കുന്നവരും IELTS പഠിക്കണ്ടാത്തവരും IELTS ഒക്കെ മറന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇനി ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നല്ല വണ്ണം നമുക്ക് പ്രൊഫഷൻസിന് എടുക്കും, നല്ല കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, ഞാൻ എഴുതിയ സെന്റൻസ് കറക്റ്റാണ് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും, കേട്ടോ. അപ്പൊ നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ചെറിയ യാത്രയാണ്, പക്ഷെ നമ്മൾ പഠിക്കേണ്ട നല്ല തറവുമായിട്ട് പഠിക്കുക. ഇപ്പൊ നമ്മൾ ഒരേ ഒരു കാര്യം മാത്രമേ പഠിക്കുന്നുള്ളൂ, ആ വെർബിനെ കുറിച്ച് പഠിക്കുന്നുള്ളൂ. നമ്മളപ്പോ ആ സിമ്പിൾ സെന്റൻസിലേക്കുള്ള യാത്രയാണ്. ഇതുവരെ എത്തിയിട്ടില്ല, കേട്ടോ. അതെ, സമയം എടുക്കും എത്താനായിട്ട്. ഓക്കെ, നമ്മള് കണ്ടിരുന്നു, അതായത് നമ്മള് പ്രസന്റ് പെർഫെക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ക്ലാസ് കാണാത്ത ഇതിനു മുമ്പ് അറിയാം, ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികൾ എന്നുണ്ടെങ്കിൽ നമ്മുടെ 1 തൊട്ട് ആ 18 വരെയുള്ള ക്ലാസ്സുകൾ കാണുക. അപ്പോ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിനെ കുറിച്ച് പഠിച്ചു. എന്താ പഠിച്ചു നമ്മള്? ജോൺ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്, ഹാവ് പ്ലസ് ഹാസ് പ്ലസ് V3, ജോൺ ഹാസ് പ്ലേഡ് ഫുട്ബോൾ. ജോൺ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് അല്ലെ, ഒരു കളിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നടന്ന ഒരു സംഭവമാണ് അല്ലെ, കഴിഞ്ഞു പോയ സംഭവമാണ്. രണ്ടാമത്തെ കാര്യം നോക്കിയേ, ജോൺ റോട്ട് എ ലെറ്റർ, ജോൺ ഒരു എഴുത്ത് എഴുതി. അപ്പോ അതും നടന്നുപോയ സംഭവമാണ്. ഓക്കെ, ഇവിടെയാണ്
അത് അതിന്റെ ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ് വെയർ ഡിഡ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജോൺ റോട്ടൽ എന്ന് പറയുമ്പോൾ ജോൺ റോട്ടൽ എഴുതി. ഈ ക്ലാസ്സും ഇതിന്റെ താഴത്തെ ഒരു വീഡിയോ കിടക്കുന്നുണ്ട്, നിങ്ങൾ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ കാണുക. ബേസിക്കലി പറയുകയാണെങ്കിൽ ഇത് രണ്ടിന്റെയും എന്താ ഡിഫറൻറ് മീനിങ്? അതായത് നമുക്കിപ്പോ ആലോചിച്ച് നോക്കുമ്പോൾ ഇതിന്റെ അകത്ത് ജോൺ കളിച്ചിട്ടുണ്ട്, ജോൺ കളിച്ചു എന്ന് പറയുന്നതിന്റെ അകത്ത് ഇത് എന്താണ് ഇതിന്റെ നമ്മൾ വ്യത്യാസം? എവിടെ നമുക്ക് ഇത് രണ്ടും ഉപയോഗിക്കാൻ പറ്റുക? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോണത് എങ്ങനെയാണ് പ്രസന്റ് പെർഫെക്റ്റും സിമ്പിൾ പാസ്റ്റും തമ്മിലുള്ള വ്യത്യാസം, അത് എവിടെയൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ ഒരുപാട് സബ് ക്ലോസുകളുണ്ട്, നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് മെയിൻ ആയിട്ട് എങ്ങനെ ഇത് രണ്ടും തെറ്റിലത് ഉപയോഗിക്കാം. ഇവിടുന്ന് നമ്മുടെ യാത്രയിൽ ചെറിയൊരു മാറ്റം സംഭവിക്കാം. അതായത് നമ്മൾ ഇന്നലെ വരെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്ന ആൾക്ക് തർജ്ജമ ചെയ്ത് എഴുതിക്കൊണ്ടിരുന്ന നമ്മൾ ഇന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുകയാണ്. ഒരു ബേബി സ്റ്റെപ്പാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് പോയിട്ട് ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണ് ടെൻസുകൾ ഇംഗ്ലീഷിൽ യൂസേജ് ചെയ്യപ്പെടുക ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാതൃഭാഷയിൽ നിന്ന് ഇംഗ്ലീഷ് ഏത് മാതൃഭാഷ, ഇപ്പോൾ മലയാളമോ അല്ല ഹിന്ദിയോ തമിഴോ തെലുങ്കോ ചൈനീസോ ലാറ്റിനോ എന്ത് മാതൃഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്ന ആ ഒരു ഡിഫറൻറ്റ് തർജ്ജമ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു തെറ്റ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സിമ്പിൾ പാസ്റ്റിന് ജോൺ കളിച്ചു എന്ന് പറയുന്നതാണ് അർത്ഥമെങ്കിലും അതിൻ്റെ ഉപയോഗത്തില് നമുക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ സിമ്പിൾ പാസ്റ്റിന്റെ ഉപയോഗങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് എന്ന് ജോൺ കളിച്ചു എന്ന് പറയുന്നത് നമുക്ക് എവിടെ ഉപയോഗിക്കാം എന്ന് നോക്കുക. ടു ടോക്ക് അബൌട്ട്, ഇപ്പൊ നിങ്ങൾ ആ ഒരു ആരോ മാർക്ക് നിങ്ങൾ കണ്ടു അല്ലെ, ആ ആരോ മാർക്കിലേക്ക് നോക്കിയേ. ആ ആരോ മാർക്കിന്റെ നൗ എന്ന് പറയുന്നതും പാസ്റ്റും ഫ്യൂച്ചറും തമ്മിൽ ഒരു ഇതായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നൗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നടക്കുന്ന ടൈം, ഇപ്പൊ നടക്കുന്ന ടൈമിലാണ് ആ ആരോ മാർക്ക് നൗ വന്നിരിക്കുന്നത്. അതിന്റെ അകത്ത് ഫ്യൂച്ചർ എന്ന് പറയുന്ന ആ ആരോ മാർക്ക് അതിന്റെ ഫ്രണ്ടിലാണ് പോയിരിക്കുന്നത്, പാസ്റ്റ് എന്ന് പറയുന്ന ആ ആരോ മാർക്ക് അതിന്റെ ബാക്കിൽ. അപ്പൊ ഇന്നലെ നടന്നു പോയ ഒരു സമയം അവിടെ ഒരു സ്റ്റാറേ ഉള്ളൂ, ശ്രദ്ധിച്ചോ. ആ അതിന്റെ അകത്ത് ഒരു സ്റ്റാറേ ഉള്ളൂ. അപ്പോ നടന്നു പോയ ഒരു കാര്യം, ഒരു സ്റ്റാറിന് നമ്മൾ ഒരു കാര്യം എന്നാണ് പറയാം. മാൻപ്രീത് വർമ്മ, this class is taken in Malayalam at the moment. I'm planning to take a class in English a couple of days later. So I will take a class in English for the people who are not from Kerala. Okay, don't worry. Right, okay. To talk about a single movement, ഒരു സിംഗിൾ മൂവ്മെന്റിന് ആണ് ആ ഒരു ഇത് പറയുന്നത്. അപ്പൊ ഒരു ഒരു സിമ്പിൾ കാര്യം, അതിൻ്റെ അകത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. നിങ്ങൾ അതിൻ്റെ നോക്കിയേ, അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് അപ്പൊ ഒരു സ്റ്റാർ മാർക്ക് ഉള്ളൂ. അപ്പൊ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സ്റ്റാർ മാർക്കാണ്. ആ സ്റ്റാർ മാർക്കിന്റെ അകത്ത് ദേ സൈൻഡ് ദ കോണ്ടാക്ട് ലാസ്റ്റ് വീക്ക്. ആ എക്സാമ്പിൾ ശ്രദ്ധിച്ചോ. അതിൻ്റെ അകത്ത് ആ ലാസ്റ്റ് വീക്ക് ദിസ് മോർണിംഗ് 7 AM ടുഡേ, അതിൻ്റെ അകത്ത് എല്ലാം ടൈം കൊടുത്തിട്ടുണ്ട് അല്ലെ, കൃത്യമായിട്ട് ആ നടന്ന സമയം കൊടുത്തിട്ടുണ്ട്. അപ്പോ ഒരു നടന്ന സമയം കൊടുത്തുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു കാര്യം പറയാനായിട്ട് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. അതിൻ്റെ അകത്ത് ആ സ്റ്റാർ മാർക്ക് ഇരിക്കുന്നത് ശ്രദ്ധിക്കുക. അതാ നൗ ഇപ്പൊ നടക്കുന്ന ആ സമയവുമായിട്ട് ആ സ്റ്റാർ മാർക്ക് വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം പറയുമ്പോ ഒരു കാര്യം പറയാനായിട്ട് നടന്നു പോയ ഒരു കാര്യം, അത് ഇന്നോ ഇന്നലെയോ എന്താണെങ്കിലും അത് അതിൻ്റെ അകത്ത് ടൈം കൊടുത്തിട്ടുണ്ടാവും. രണ്ടാമത് നോക്കിയേ, സെയിം സാധനം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് അന്നൗ എന്ന് പറയുന്ന ആ ഒരു വര അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പൊ നടക്കുന്ന ഒരു സമയത്തെ കുറിച്ച് പറയാനാണ്.
എന്നാൽ പാസ്റ്റ് എന്ന് പറയുന്ന അതിന്റെ അകത്ത് 4 സ്റ്റാർ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഓക്കെ, 4 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫ്യൂച്ചറിന്റെ അകത്ത് എന്ന് പറയുമ്പോൾ അത് നാളെ നടക്കാൻ പോണ ഒരു ടൈമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ 4 സ്റ്റാർ വന്നിരിക്കുന്നത്? ഓക്കെ, അപ്പൊ 4 സ്റ്റാർ വരാനുണ്ടായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് സിമ്പിൾ ടെക്നോളജി ഉള്ളൂ. അതായത് ഒരു സീരിയസ് ഓഫ് കാര്യങ്ങൾ, ഇപ്പൊ 4 കാര്യങ്ങൾ നടന്നു എന്ന് വെക്കുക. ഒരു ഒരു മലയാള സിനിമയുണ്ട്, അതിന്റെ പേര് ഈ ഒരു സീരിയസ് ഓഫ് ആക്ഷൻ പറയുന്നത്. ഓക്കെ, മുയറുണ്ടായിരിക്കും അല്ലെ, അതായത് വന്നു കണ്ടു കീഴടക്കി. ഓക്കെ, അങ്ങനെ ഒരു മലയാള സിനിമയുണ്ട് എന്ന് പറയാം. അപ്പൊ 3 കാര്യങ്ങളാണ് നടന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ 4 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ എക്സാമ്പിളിലേക്ക് ഒന്ന് നോക്കുവാണെങ്കിൽ, ദ പ്രൊഡക്ഷൻ സ്റ്റാർട്ടഡ് അറ്റ് 7 AM, അത് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന സിമ്പിൾ പാസ്റ്റ് ആദ്യത്തെ കാര്യം. ദ പ്രോബ്ലം ഒക്കേർഡ് രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തതും പാസ്റ്റ്. ആൻഡ് സ്റ്റോപ്ഡ് അറ്റ് 9 AM, മൂന്നാമത്തതും പാസ്റ്റ്. അപ്പൊ 3 കാര്യങ്ങൾ, അപ്പൊ ഒരു സീരിയസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പാസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സിമ്പിൾ പാസ്റ്റ് എഴുതും കേട്ടോ. അപ്പൊ 4 കാര്യങ്ങൾ, 5, 6 എത്ര കാര്യങ്ങളായിക്കോട്ടെ. അപ്പൊ അതിന്റെ അകത്ത് ആ എക്സാമ്പിളിന്റെ അകത്ത് മറ്റൊരു കാര്യം കൊടുത്തിട്ടുണ്ട്, ആ സ്റ്റാർ മാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സംഭവങ്ങളുമാണ്. മറ്റൊരു സംഭവം നമുക്ക് നോക്കാം, ദ എഞ്ചിൻ ലൈറ്റ് ടേൺ ഓൺ ആദ്യത്തെ സ്റ്റാർ, ദ എഞ്ചിൻ ലൈറ്റ് സ്റ്റാർട്ടഡ് സൗണ്ടിങ് രണ്ടാമത്തെ സ്റ്റാർ, ദെൻ ദ കാർ സ്റ്റോപ്ഡ് മൂന്നാമത്തെ സ്റ്റാർ. അപ്പൊ നമുക്ക് ഈ ടെൻസിന്റെ അകത്ത് പാസ്റ്റ് ടെൻസ് പറയുകയാണെങ്കിൽ അത് തന്നെ പറയുക, അതിന്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പാടില്ല. അപ്പൊ ഓരോ സ്റ്റാർമാർക്ക് ആലോചിക്കുക, നടന്നു പോയ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആ 4 സ്റ്റാർമാർക്കിന്റെ കാര്യം എപ്പോഴും ആലോചിക്കുക. ആ നൌ എന്ന് പറയുന്ന വര അത് ഒരു സ്ട്രേറ്റ് വരയാണ്. അടുത്ത് നോക്കാം നമുക്ക്. അപ്പൊ നമ്മൾ കണ്ടു അല്ലെ, അടുത്തതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ദ ടോക്ക് അബൌട്ട് തിങ്സ് ദാറ്റ് ഹാപ്പൻഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ്. ഓക്കെ, ഒരു കാലഘട്ടത്തിൽ, ഒരു പീരിയഡിൽ, ഒരു സമയത്തിൽ നടന്നു കഴിഞ്ഞ കാര്യം. അവിടെ സ്റ്റാർ മാർക്ക് ഇല്ല, ശ്രദ്ധിച്ചോ. ഓക്കെ, അവിടെ ഒരു വരയുള്ള, ആ വര എന്ന് പറയുമ്പോൾ ആ വരയ്ക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, ഒരു എൻഡ് പോയിന്റ് ഉണ്ട് അല്ലെ. കാര്യം പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ചിരിക്കുക, ആ വര ആ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി മറ്റൊരു സ്ഥലത്ത് സ്ട്രേറ്റ് ആയിട്ട് അവസാനിച്ചേക്ക അല്ലെ. അപ്പോ അവിടെ സ്റ്റാർ മാർക്ക് ഇല്ല എന്ന് പറയുമ്പോൾ വര വന്നിട്ട് വരക്കകത്ത് ഒരു സ്റ്റാർട്ട് പോയിന്റും ഉണ്ട്, ഒരു എൻഡ് പോയിന്റും ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഒരു കാലഘട്ടത്തിൽ നടന്നതായിട്ട് പറയാനായിട്ട് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. ആ വരയെ കുറിച്ച് ആലോചിക്കുക കേട്ടോ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എക്സാമ്പിളിലേക്ക് നോക്കാം. വി വെന്റ് ടു ദ സെയിം സ്കൂൾ വെൻ വി വെർ ചിൽഡ്രൻ, ഞങ്ങള് ആ സെയിം സ്കൂളിൽ പോയി ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ. വി സ്റ്റഡീഡ് ബിസിനസ് ഇൻ ലണ്ടൻ ഫോർ 3 years, 3 വർഷം ഞാൻ ലണ്ടനിൽ ബിസിനസ് പഠിച്ചു എന്ന് പറയുമ്പോ ആ വരയുടെ സ്റ്റാർട്ട് പോയിന്റ് ആദ്യത്തെ വർഷവും മിഡിൽ പോയിന്റ് രണ്ടാമത്തെ വർഷവും ആ ലൈന്റെ എൻഡ് പോയിന്റ് മൂന്നാമത്തെ വർഷവുമാണ്. ഓക്കെ, അപ്പോ നമ്മൾ 3 വർഷങ്ങളിൽ നടന്ന ഒരു കാര്യം ഒറ്റ കാര്യമായിട്ട് നമ്മൾ പറയുകയാണ്, വി സ്റ്റഡീഡ് ബിസിനസ് ഇൻ ലണ്ടൻ ഫോർ 3 years. അപ്പൊ അവിടെ വരെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒരു പീരിയഡ്, ഒരു കാലഘട്ടം നമ്മളെ കാണിക്കാനായിട്ട് കേട്ടോ. അതായത് ഹി ലീവ്ഡ് മോസ്റ്റ് ഓഫ് ടൈം ഇൻ മെക്സിക്കോ, അത് അവന്റെ മോസ്റ്റ് ഓഫ് ടൈം, അത് അവൻ ജനിച്ച അന്ന് തൊട്ട് ഇന്നലെ വരെ അവൻ ജീവിച്ചു. അപ്പൊ ആ ഒരു ടൈം കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് എഴുതാൻ വേണ്ടി നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാവുള്ളൂ, വേറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ നമ്മൾ കണ്ടു, അടുത്തൊക്കെ നോക്കാം. അടുത്തതിലും സ്റ്റാർ, നമ്മുടെ സ്റ്റാർ തിരിച്ചു വന്നിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ സ്റ്റാറിലേക്ക് നോക്കാം. എന്താ സ്റ്റാർ നോക്കാം. ടു ടോക്ക് അബൌട്ട് തിങ്സ് ഹാപ്പൻ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ്. ഒരു പീരിയഡ്, ടോക്ക് അബൌട്ട് പാസ്റ്റ് ഇവന്റ്സ് തിങ്സ് ദാറ്റ് ഹാപ്പൻ എ നമ്പർ ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ്. അപ്പൊ പാസ്റ്റിൽ നടന്ന ആ വാക്ക് ശ്രദ്ധിക്കുക, സംഭവങ്ങൾ. ഓക്കെ, അതുപോലെ തിങ്സ് ദാറ്റ് ഹാപ്പൻഡ് ദ ടൈംസ് ഓഫ് ദ പാസ്റ്റ്, കാലഘട്ടത്തിൽ നടന്നു പോയ സംഭവങ്ങൾ. അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഐ കോൾ ദ കസ്റ്റമർ ഫസ്റ്റ് തിങ് എവറി മോർണിംഗ്. ഓക്കെ, വി ഹാഡ് ലീവ്ഡ് മീറ്റിംഗ്, വി ഹാഡ് 5 meetings in New York. അപ്പോ
പാസ്റ്റില് നടന്ന സംഭവം, അതൊക്കെ സംഭവം അല്ലെ, ഒരു സംഭവം, ഐ മീൻ ടു ചാർജ്, അത് സംഭവം അല്ലെ, ഒരു ഇവന്റ്സ് ആണ്, ഒരു തിങ്സ് ആണ്. ഓക്കെ, അപ്പോ പാസ്റ്റില് നടന്ന സംഭവങ്ങളും ഇതും പറയാനായിട്ട്, എവിടെയാണ് ഇത് തെറ്റ്, നമുക്ക് തെറ്റുപെട്ടെന്ന് നോക്കിയേ. നമ്മള് ഐ വെൻ ടു ചർച്ച് എവറി സൺഡേ, അപ്പോ അത് ഒരു ഇവന്റ് ആണ്. അപ്പൊ ആ ഇവന്റ് അങ്ങനെ പറയാനായിട്ട് നാല്, അതിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ ഇവന്റ് ഉണ്ടെങ്കിൽ തന്നെയും അത് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. നമുക്കിപ്പോ ഈ സിമ്പിൾ പാസ്റ്റ് ഇത്ര ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം കണ്ടു, ഈ സിമ്പിൾ പാസ്റ്റിൻ്റെ അകത്ത് എല്ലാ സ്റ്റാർ മാർക്കുണ്ട്, ആ സ്റ്റാർ മാർക്ക് ആ നൗ എന്ന് പറയുന്നതിന് കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. അതിൻ്റെ അകത്ത് ഒട്ടുമിക്കതിൻ്റെ അകത്ത് നമ്മൾ സമയം കണ്ടിട്ടുണ്ട് അല്ലെ, എത്ര കാലഘട്ടമാണെങ്കിലും എത്ര ഇതാണെങ്കിലും. അപ്പോൾ സ്പെസിഫൈഡ് ടൈം ഉണ്ട് സിമ്പിൾ പാസ്റ്റിൽ, അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, വാക്ക് ശ്രദ്ധിക്കുക, സ്പെസിഫൈഡ് ടൈം. ഓക്കെ, അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ അതിപ്പോൾ അതുപോലെ സീരിയസ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് കാര്യങ്ങൾ നമുക്ക് ഇനി അടുത്ത നോക്കാം. പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അപ്പോ നമ്മൾ കണ്ടു ഇനി പ്രസന്റ് പെർഫെക്റ്റ് നമുക്ക് എവിടെ ഉപയോഗിക്കാം. ഓക്കെ, ടു ആസ്ക് എ പാസ്റ്റ് എക്സ്പീരിയൻസ് സംവൺസ് ലൈഫ്, ഒരാളുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് ചോദിക്കാനായിട്ട്, ആസ്ക് ചോദിക്കാൻ. ഓക്കെ, ഹൗ യു ബീൻ വാക്ക്ഡ് ഇൻ ദ ഓഫീസ്, അവിടെ ചോദ്യം ചോദിക്കാനായിട്ട് അല്ലെ, ഒരാളുടെ ജീവിതത്തിൽ നടക്കുന്ന ചോദ്യങ്ങൾ നടന്നു കഴിഞ്ഞ അവനെ. അപ്പോ ഇപ്പൊ നമ്മൾ സിമ്പിൾ പാസ്റ്റില് അല്ല നമ്മൾ ചോദ്യം ചോദിക്കേണ്ടത്, ഒരാളുടെ ലൈഫില് ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് നമുക്ക് അറിയാനാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് കൊടുത്ത്, ഹാവ് യു എവർ വർക്ക് ഇൻ ആൻ ഓഫീസ്, ഹാവ് യു എവർ ഡ്രിവൻ എ ഫോർക്ലിഫ്റ്റ്, ഹാവ് യു ബീൻ ടു യു എസ്. അപ്പോ ആ ചോദ്യങ്ങൾ, ഒരാളുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. അതും നടന്നു പോയൊരു കാര്യമാണ്, നൗ എന്ന് പറയുന്ന ആ വര അവിടെയുണ്ട്, അതിന്റെ ബാക്കിൽ പാസ്റ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ചോദിക്കാം. അടുത്തതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാം കണ്ടോ. പ്രസന്റ് പെർഫെക്റ്റ് നമുക്ക് ചുമ്മാ ഈ സാധനം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ഇംഗ്ലീഷിലാണ് അല്ലേ. അപ്പൊ നമ്മൾ നോക്ക, മീനിങ് ആൻഡ് യൂസേജ്, പ്രസന്റ് പെർഫെക്റ്റ് അതിന്റെ അകത്ത് രണ്ടും കടന്ന് നടന്നു പോയ കാര്യം, സിമ്പിൾ പാസ്റ്റും പ്രസന്റ് പെർഫെക്റ്റും പറയുമ്പോൾ രണ്ടും നടന്നു പോയ കാര്യല്ലേ. നിങ്ങൾ നോക്കിയേ, ആ നവിന്റെ നവിനോട് ചേർന്നാണ് ആ സ്റ്റാർ മാർക്ക് ഇരിക്കുന്നത്, ശ്രദ്ധിച്ചോ അല്ലെ. അപ്പൊ പാസ്റ്റ് ഉണ്ട്, നവ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് കഴിഞ്ഞു പോയി, അപ്പൊ എപ്പോഴാണ് കഴിഞ്ഞതെന്ന് നമുക്കറിയില്ല. അപ്പോ ആ നവിനോട് ചേർന്നാണ് അതിരിക്കുക. അപ്പൊ നമുക്ക് ആ ഒരു ടൈം പറയാനായിട്ട് ടോക്ക് അബൌട്ട് ദ തിങ്സ് ദാറ്റ് ഹാപ്പൻ വെരി റീസെന്റ് പാസ്റ്റ്, അതായത് കുറച്ച് സമയം മുമ്പ് നടന്ന കാര്യങ്ങൾ പറയാനായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കും. അത് ആ അപ്പോ ഇപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ആ നൗ എന്ന് പറയുന്നതിനോട് ക്ലോസ് ആയിട്ടാണ് ആ സ്റ്റാർ മാർക്ക് ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് ക്ലോസ് ആയിട്ട് ഇരിക്കണം. അപ്പൊ ആ നടന്നു പോയ ഒരു സംഭവം നമ്മൾ കുറച്ചു മുമ്പ് നടന്നു പോയതാണ്, അതായത് ഇപ്പോഴത്തെ സമയവും കുറച്ച് മുമ്പുള്ള സമയവും നടന്നു പോയതാണെങ്കിൽ നമ്മൾ സ്റ്റാർ മാർക്ക് ഉപയോഗിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന്റെ മീനിങ് നോക്കിയേ, They have just announced the train will be delayed. അവര് ഇപ്പൊ അനൗൺസ് ചെയ്തു അവരെ ട്രെയിൻ, കുറച്ച് മുമ്പുള്ള സംഭവം അല്ലെ. They just arrived to the office. അവര് ഇപ്പോൾ ഓഫീസിൽ വന്നു. The last chance, the car just gone to the production. The last car just has gone to the production. ഇപ്പൊ നടന്ന പോയ സംഭവം. ഇതിന്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താണ് പ്രസന്റ് പെർഫെക്റ്റും എന്താണ് സിമ്പിൾ പാസ്റ്റും നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? രണ്ടും പാസ്റ്റ് തന്നെ, നടന്നു പോയ കാര്യം തന്നെ, കാരണം അതെല്ലാം ആ നൗവിന്റെ മുമ്പാണ് ആ രണ്ട് സ്റ്റാർ മാർക്ക് വന്നിരിക്കുന്നത്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു അൺസ്പെസിഫൈഡ് റൂൾ ഉണ്ട്, അതായത് ഒരു പ്രസന്റ് പെർഫെക്റ്റില് നമ്മൾ സമയം ഉപയോഗിക്കില്ല, അൺസ്പെസിഫൈഡ് ടൈം. ഓക്കെ, സിമ്പിൾ പാസ്റ്റില് നമ്മൾ സമയം ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ ക്ലിയർ ആയിട്ട് കണ്ടത് അതാണ്. നമുക്കൊന്ന് ഒന്നും കൂടെ ഒന്ന് ഒന്ന് പോയി നോക്കാം. കണ്ടോ,
ഇതിപ്പോ നമ്മൾ തിരിച്ചു പോയത് കേട്ടോ, ആ സ്ലൈഡ് തിരിച്ചു പോയിക്കാണ്. അവിടെ സ്റ്റാർ മാർക്ക് ആ നൗ എന്ന് പറയുന്ന നിന്നും അകന്നായിരിക്കണത്, അതിന്റെ അകത്ത് ഒരു പർട്ടിക്കുലർ ടൈം കൃത്യമായിട്ട് സമയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമയം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയാനായിട്ട് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. നടന്നു പോയ ഒരുപാട് സംഭവങ്ങൾ, ഒന്നിൽ കൂടുതൽ സ്റ്റാർ മാർക്കുണ്ട്, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ കഴിഞ്ഞു പോയതാണെങ്കിൽ നമ്മൾ അത് പറയാൻ വേണ്ടിയിട്ട് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. ഒരു പീരിയഡ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള പാസ്റ്റ് ഇവന്റ്സ്, അവിടെയും ആ നൗ എന്നിന്ന് കുറച്ച് അകന്നാണ് ആ സ്റ്റാർ മാർക്ക് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെയും റിപ്പീറ്റഡ് ആയിട്ടുള്ള, അവിടെയും സമയം പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് സമയം പറഞ്ഞിട്ടുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും, ലൈഫ് എക്സ്പീരിയൻസിന്റെ ചോദ്യം ചോദിക്കാനായിട്ട്. പിന്നെ നമ്മൾ നോക്കുന്നത് സിമ്പിൾ പ്രസന്റ് പെർഫെക്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉപയോഗമാണ് സമയം കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ സമയം കാണിച്ച് നിങ്ങൾക്ക് അത് ആ സ്റ്റാർ മാർക്ക് ആ നവനോട് ചേർന്നായിരിക്കണം. അത് നവ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സമയം അല്ലേ. അപ്പോൾ ആ ഒരു സമയത്തെ കുറിച്ച് പറയാം. അപ്പൊ സമയം പറഞ്ഞ് പറയാൻ, നമുക്കൊരു കാര്യം പറയാനാണെങ്കിൽ നമ്മൾ എപ്പോഴും സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. സമയം ഇല്ലാതെ നമ്മൾ പറയാനാണെങ്കിൽ നമ്മൾ എപ്പോഴും പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും കേട്ടോ. രണ്ടിന്റെയും ഇപ്പൊ ജോൺ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതും ജോൺ ഫുട്ബോൾ കളിച്ചു എന്ന് പറയാൻ നമ്മൾ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലല്ലേ. അപ്പൊ ഫുട്ബോൾ കളിച്ചു എന്ന് പറയുന്നതിന്റെ അടുത്ത് സമയം പറയണം, കളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സമയം പറയാൻ പാടില്ല, അതാ സ്റ്റാർ മാർക്ക് അതിനോട് ചേർന്നായിരിക്കും. അപ്പൊ നമ്മുടെ ഗ്രാമറിന്റെ ക്ലാസ് കഴിഞ്ഞു, നമുക്കിനി IELTSന്റെ ക്ലാസ്സിലേക്ക് കയറാം. ഒരു ഗ്രാഫാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ, ഒരു ലൈൻ ഗ്രാഫ്. ലൈൻ ഗ്രാഫ് ഒക്കെ ഞാൻ വായിക്കാൻ പഠിപ്പിക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് കുറച്ച് ഒക്കാവുള്ളറി പഠിക്കാനുണ്ട്. ഒക്കാവുള്ളറി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലൈൻ ഗ്രാഫിന്റെ അകത്ത് കളിക്കുമ്പോൾ എളുപ്പമുണ്ടാവും. ഓക്കെ, നമ്മൾ ഈ ബേസിക്കലി നമ്മൾ ആലോചിക്കുക, ഈ ലൈൻ ഗ്രാഫ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരോ ഒരാള് പോയി കളക്ട് ചെയ്തുകൊണ്ട് വന്ന കുറച്ച് ഡാറ്റാസ്, കുറച്ച് ഇൻഫോർമേഷൻസ് അവര് അവിടെ ഗ്രാഫായിട്ട് വെച്ച്, അവിടെ ആ ഇൻഫോർമേഷൻസ് ഗ്രാഫായിട്ട് അവിടെ വെച്ചിരിക്കണം അല്ലെ. ഇപ്പൊ ഞാൻ എല്ലാവരെയും ആ ഗ്രാഫ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഗ്രാഫിന്റെ അകത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുക, നോക്കുമ്പോൾ ആ ലൈൻ എങ്ങനെയാണ് പോയിരിക്കുന്നത് നോക്കുക കേട്ടോ. ഓക്കെ, ഒന്ന് റൈറ്റ്. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടു ആ ലൈനിലെ കുറെ മാറ്റങ്ങൾ അവിടെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അല്ലെ. കുറച്ച് ചെരിവും വളവും മുകളിലേക്ക് പോക്കും താഴത്തേക്ക് വളവൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് പഠിക്കേണ്ട കാര്യം ആ ഓരോ വളവിനും നമ്മൾ ഓരോ ടൈപ്പ് ഒക്കാബുലറി ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആ ഒക്കാബുലറി നോക്കി, ആ ലൈൻ ഒരു ആ ഒന്നാമത്തെ ലൈനിലേക്ക് നോക്കുക കേട്ടോ. നമ്മൾ കണ്ടു ഗ്രാഫ് ഇങ്ങനെ ഇങ്ങനെ പല പല ലൈനുണ്ട്. അപ്പൊ ഗ്രാഫിന്റെ അത് നോക്കുമ്പോൾ ആ ലൈൻ കുറച്ച് ചെരിഞ്ഞാണ് പോയിരിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വൊക്കാബുലറി ദെർ വാസ് എ സ്ലൈറ്റ് റൈസ് ഇൻ ആ നമ്പർ പറയുക, അല്ലെങ്കിൽ അത് റോസ് സ്ലോലി. ആ ഒരു വൊക്കാബുലറിയാണ് നമ്മൾ അതിൻ്റെ അകത്ത് വയ്ക്കേണ്ടത് കേട്ടോ. രണ്ടാമത് നോക്കുക, രണ്ടാമത്തെ ലൈൻ കുറച്ച് നേരെ ഇങ്ങനെ മുകളിലേക്ക് പോയിരിക്കും അല്ലെ. അതിന് ഉപയോഗിക്കേണ്ട വൊക്കാബുലറി എന്ന് പറയുമ്പോൾ ദർ വാസ് എ മോഡറേറ്റ് റൈസ് ഇൻ ആ നമ്പർ കൊടുക്കുക. മോഡറേറ്റ് ആ ലാ ചെരിഞ്ഞ് ആ ഒരു ലെവലിൽ പോകുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് മോഡറേറ്റ് റൈസ്. ഓക്കെ, മൂന്നാമത്തെ ലൈനിലേക്ക് നോക്കിയേ, മൂന്നാമത്തെ ലൈൻ ദർ വാസ് എ ഡ്രമാറ്റിക് റൈസ്. നല്ല ഒരു പൊക്കം പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ലൈൻ നമ്മൾ കാണുന്ന ലൈൻ അങ്ങനെയാണ് പോകുന്നെങ്കിൽ അതിനെ നമ്മൾ ഡ്രമാറ്റിക് റൈസ് എന്ന് പറയും. അപ്പൊ ഈ നാല് മൂന്ന് ഒക്കാബുലറിയും നല്ലോണം പഠിക്കുക. അതുപോലെ തന്നെ റോസ് ഡ്രമാറ്റിക്കലി ആ ഒരു ഒക്കാബുലറിയും പഠിക്കുക. നമുക്കപ്പോ ദർ വാസ് എ ഡ്രമാറ്റിക് റൈസ് ഇൻ, നമുക്ക് ആ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെന്റൻസ് ആയി അല്ലെ. ഓക്കെ, അപ്പൊ ആ മൂന്ന് ടൈപ്പ് ലൈന് എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്ന് പറയും. ലൈൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനി ലൈൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ലൈൻ, പിന്നത്തെ ലൈൻ എന്ന് പറയുമ്പോ
താഴത്തേക്ക് അല്ലേ, കണ്ടോ, അല്ലാൻ താഴത്തേക്കാ പറയുന്നേ. അപ്പൊ പതുക്കെ താഴത്തേക്ക് പറഞ്ഞേക്ക, there was a slight fall in x. ലൈൻ എപ്പോഴും മുകളിലേക്ക് പോയിട്ട് പിന്നെ താഴത്തേക്ക്. അപ്പൊ താഴത്തേക്ക് വരുമ്പോ ആ കുറവ് ഇങ്ങനെ പതുക്കെ ഒരു വരെയാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ആ ഒരു പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് there was a slight fall in x, fell slightly. രണ്ടാമത്തെ നോക്കിയേ, there was a moderate fall in x. രണ്ടാമത്തേല് താഴത്തേക്ക് moderate fall. ഓക്കെ, മോഡറേറ്റ് ഫാൾ എന്ന് പറയുമ്പോൾ ഫെൽ മോഡറേറ്റ്ലി. ഓക്കെ, മൂന്നാമത്തെ നോക്കിയേ, ഇൻട്രസ്റ്റിംഗ് അല്ലേ, ദേർ വാസ് എ ഡ്രമാറ്റിക് ഫാൾ. ആ ലൈൻ ഒറ്റയടിക്ക് താഴത്തേക്ക് വരച്ചേക്ക അല്ലേ. അപ്പൊ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ഒക്കാബുലറി ഡ്രമാറ്റിക് ഫാൾ എന്ന ഒക്കാബുലറി ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടതും ഈ ഒക്കാബുലറീസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇനി ലൈൻ കാണുമ്പോൾ നമ്മൾ പേടിക്കണം, വേറെ രണ്ട് ലൈനും കൂടി ഉണ്ട്. ലൈൻ നമ്മളെ കൊണ്ട് അല്ലേ. ഒന്ന്, ഒന്നാമത്തെ ലൈൻ, ആ ലൈൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോയിരിക്കുന്നത് അല്ലെ. ദർ വാസ് എ സ്ലൈറ്റ്, ആ ലൈൻ ദർ വാസ് ദ എക്സ് വാസ് സ്റ്റേബിൾ, ദർ വാസ് നോ ചേഞ്ച് ഇൻ എക്സ്. ആ ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നെങ്കിൽ നമ്മൾ പറയേണ്ടത് ദേർ വാസ് നോ ചേഞ്ച് ഇൻ എക്സ്. ആ ലൈൻ ഒരു കുഴപ്പക്കാരനാണ്, ഒരു മുകളിലേക്കും താഴത്തേക്കാണ് പോയിരിക്കുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒക്കാബുലറിയും സെന്റൻസും, അതായത് ദേർ വാസ് എ ഫ്ലക്ച്വേഷൻ. ഓക്കെ, ദ ഫ്ലക്ച്വേറ്റഡ് എന്നാണ് ആ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഫ്ലക്ച്വേഷൻ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒക്കാബുലറി, ദേർ വാസ് എ ഫ്ലക്ച്വേഷൻ ഇൻ, ആ ഒരു സെന്റൻസിലുണ്ടാകും നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആ ഒക്കാബുലറീസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത്രയും അത്രയും ഒക്കാബുലറീസ്, ആ ഓരോ ഒക്കാബുലറി ഞാനത് ഈ സ്ലൈഡ് ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. നിങ്ങൾ ആ ഒക്കാബുലറി നല്ലവണ്ണം പഠിക്കുക. ഇപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ എല്ലാ കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് കറക്റ്റ് 20 മിനിറ്റേ ഉള്ളൂ ടാസ്ക് വന്ന് എഴുതാനായിട്ട് കേട്ടോ. നമുക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കറക്റ്റ് 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ആ ഒരു സംഭവം എഴുതി കഴിഞ്ഞിരിക്കണം. 150 വാക്കും അത്, ഒരുപാട് പിള്ളേർ ചോദ്യം ചോദിക്കാറുണ്ട് നിങ്ങൾ കൺക്ലൂഷൻ എഴുതണോ ഓവറോൾ എഴുതണോ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, കാരണം കൺക്ലൂഷൻ എഴുതേണ്ട കാര്യമില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 150 വാക്കി കൂടി പോകും കൺക്ലൂഷൻ എഴുതാൻ പോയി കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ അതിനൊന്നും കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് കുറച്ച് കാര്യങ്ങളാണ്, പാരാഫ്രേസ് ചെയ്യണം ക്വസ്റ്റ്യൻ. നമ്മൾ എങ്ങനെ നമ്മൾ ആ പാരാഫ്രേസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് സി, നമുക്കിപ്പോൾ ആ ഇൻട്രഡക്ഷൻ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ കിടക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ നമ്മൾ പാരാഫ്രേസ്, അതെങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം കേട്ടോ നമുക്ക്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ നല്ല വണ്ണം വായിക്കുക. ആ നല്ല വണ്ണം ക്വസ്റ്റ്യൻ വായിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ധൈര്യം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടി എന്താണ് ഓരോ ടൈപ്പ് ലൈന് എങ്ങനെ ഇരിക്കുകയെന്ന് കിട്ടി അല്ലേ. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയില്ലേ, നമ്മൾ സിമ്പിൾ സെന്റൻസിലേക്കുള്ള യാത്രയാണ്. അപ്പൊ സിമ്പിൾ സെന്റൻസ് നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് നമുക്ക് കോമ്പൗണ്ട് സെന്റൻസും കോംപ്ലക്സ് സെന്റൻസും നമ്മൾ പഠിക്കുക. അങ്ങനെ പഠിച്ച് നമ്മൾ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ഒരു തെറ്റുമില്ലാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ രണ്ട് കാര്യം സംഭവിക്കുക. ഒന്ന്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എഴുതാം, എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. അത് ഞാൻ പഠിപ്പിച്ചേക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഡൗട്ട്, സംശയമുള്ള ആൾക്കാർ ഇന്ന് പുതിയ ക്ലാസ്സിൽ വന്ന ആൾക്കാരാണെങ്കിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ടൈപ്പ് ചെയ്യുക, എനിക്കപ്പോൾ കാണാൻ പറ്റും. താങ്ക് യു രാകേഷ്, താങ്ക് യു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സംശയമുണ്ട്. എന്റെ സംശയം നിങ്ങള്, എന്റെ സംശയം എന്ന് വെച്ചാൽ നിങ്ങൾ എവിടെ വരെയും പഠിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് എന്റെ സംശയം. ഓക്കെ, നമുക്കൊന്നൊരു കാര്യം പ്രാക്ടീസ് ചെയ്ത് നോക്കാം.
പ്രായത്തി നമ്മളെ നമ്മളെ ടാസ്ക് വണ്ണിന്റെ ആ വൊക്കാബുലറി ആണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഫോർമുലയൊക്കെ ഉണ്ട് കേട്ടോ, കറക്റ്റ് ആയിട്ട് ഫോർമുല ഉണ്ട്. നമ്മൾ ഓരോ സെന്റൻസും നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്, അതിൻ്റെ അകത്ത് എന്തൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തേണ്ടത്, എന്തൊക്കെ അതിൻ്റെ അകത്ത് നമ്മൾ പുറത്തേക്ക് എടുക്കണം, നമുക്ക് ആവശ്യമില്ലാത്തൊന്നും നമ്മൾ പുറത്തേക്ക് എടുക്കണം, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ഡോറി ഡോറി കാര്യമായ ടാസ്ക് വണ്ണം നല്ലവണ്ണം പ്ലാൻ ചെയ്ത് നല്ലവണ്ണം നമ്മൾ എഴുതാൻ പഠിക്കുന്നുണ്ട്. എന്റെ സംശയം നമ്മുടെ ടെൻസ് എവിടെ നിൽക്കുന്നുള്ളതാണ്, നമ്മളെ ടൈമിനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലേ. ഓക്കെ, ഇന്ന് നമ്മൾ ഒരു ഡിഫറെന്റ് ഡയലോഗ് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോകണം. എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതും, നിങ്ങൾക്കത് അറിയാമെന്നുള്ളത് അറിയാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എഴുതാൻ പോകുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന സെന്റൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, പ്രസന്റ് ടെൻസിലെ ഈ നാല് ടെൻസ് മാത്രമാണ് ഉപയോഗിക്കാവുള്ളൂ, വേറെ ഒന്നും എടുക്കാൻ പാടില്ല. പാസ്റ്റ് എടുക്കാൻ പാടില്ല, ഫ്യൂച്ചർ എടുക്കാൻ പാടില്ല, ആക്റ്റീവ് പാസിബിൾസ് എടുക്കാൻ പാടില്ല. പ്രസന്റ് ടെൻസിനകത്ത് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇത് വെച്ചുകൊണ്ട് മൂന്ന് സെന്റൻസ് എഴുതുക. എന്തിനെ കുറിച്ച് എഴുതണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ഫ്രണ്ട്, മൈ ഫ്രണ്ട് എന്നതിനെ കുറിച്ച് സിമ്പിൾ പ്രസന്റ് ടെൻസില്, പ്രസന്റ് കണ്ടിന്യൂസില്, പ്രസന്റ് പെർഫെക്റ്റില് മൂന്ന് സെന്റൻസ് എഴുതുക കേട്ടോ. അത് മാത്രം ഉപയോഗിക്കാവുള്ളൂ, ഒന്ന് എഴുതി. എന്ത് വേണേ എഴുതാം കേട്ടോ, ഡോണ്ട് വറി. പെട്ടെന്ന് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവരും ഷോക്കായി പോയോ? വെരി ഗുഡ് ബ്രൈറ്റി, വെരി ഗുഡ്, വെരി ഗുഡ്. സാനു കറക്റ്റ് ആയിട്ടുണ്ട്, വെരി ഗുഡ്. വരുന്നുണ്ടോ സാജു, അരുൺ ജോസ്, അരുൺ ജോർജ്, വെൽ ഡൺ. തോമസ്, തോമസ്, വെൽ ഡൺ, തോമസ്, വെൽ ഡൺ. അപ്പൊ നമ്മൾ ഐഡിയാസ് അതിന്റെ അകത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടല്ലേ. ലിൻസി, വെൽ ഡൺ ലിൻസി, ആ ഐഡിയ അതിന്റെ അകത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്.
ഓക്കെ, മാളു ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും ഇനി ഷോർട്ടായിട്ട് എഴുതരുത് കേട്ടോ. കാരണം ഷോർട്ടായിട്ട് എഴുതുന്നത് നമുക്ക് നിർത്തുക. അത് മൈ ഫ്രണ്ട് ഈസ് ഗ്ലോറിയ അന്ന് അങ്ങനെ തന്നെ എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ, വെരി ഗുഡ് സെൻറ്റൻസ്, ശരിയാണ്. കാരണം നമ്മൾ ഈ ടെസ്റ്റ് എഴുതാൻ പോകുമ്പോൾ നമുക്ക് ഒരിക്കലും ഷോർട്ട് എഴുതാൻ പാടില്ല കേട്ടോ. ദാറ്റ്സ് വെരി ഗുഡ്, നല്ല നല്ല സെൻറ്റൻസുകളാണ്. ഓക്കെ, വെൽ ഡൺ സിമി, വെരി ഗുഡ് സിമി, അത് കറക്റ്റായിട്ടുണ്ട് സിമി, വെരി ഗുഡ് സിമി വർഗീസ്. സൗമ്യ, വെരി ഗുഡ് സൗമ്യ, വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റായിട്ടുണ്ട് കേട്ടോ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, ഇനി അടുത്ത ഷൈനി. Well done, Shiny. That's a very good sentence. It's a very good, very good. Jilu, Jilu Anoop. Very good, Jilu. Very good. Yeah, yeah. Prabin, Jobin, PJ. Very good. Shaji. Very good, Shaji. Very good. Very good. Very good, Sudhi. Well done, Sudhi Ranjit. Well done. Very good, very good. Okay. നമുക്ക് ഇനി അടുത്തേക്ക് പോവാം. സെയിം ഫ്രണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നത് പാസ്റ്റ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇത് മാത്രം ഉപയോഗിക്കാവുള്ളൂ, വേറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഒന്നും മിക്സ് ചെയ്യാൻ പാടില്ല. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ട്രൈ ചെയ്തു. രശ്മിക രാജേഷ്, വെരി ഗുഡ്, കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അരുൺ ജോർജ്, വെരി ഗുഡ്, ഷേർലി സുമേഷ്, കറക്റ്റാണ് കേട്ടോ. സിമി കറക്റ്റാണ്, വെരി ഗുഡ്. രാകേഷിന്റെ എനിക്ക് വന്നില്ലോ രാകേഷേ, രാകേഷ്. രാകേഷ് ഒന്നുകൂടെ പോസ്റ്റ് ചെയ്തത്, ഇപ്പൊ അത് സമയം എടുക്കുന്നവരായിട്ടല്ലേ. ഓക്കെ, സഞ്ജീവ്, വെരി ഗുഡ് സഞ്ജീവ്. സാനു സെബാസ്റ്റ്യൻ, വെരി ഗുഡ് സാനു, വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ഗുഡ് സിനി തോമസ്, വെരി ഗുഡ്. യാ തോമസ്, തോമസ്,
Very good, Thomas. Very good. Very good. Well done, Josna. Very good. Very good. Very good. വെരി ഗുഡ് മിനിമോൾ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് ഇനി ഒരെണ്ണം ചെയ്ത് നോക്കാം. ഇത്തവണ നമ്മുടെ അതിൽ ഫ്യൂച്ചർ മാത്രമേ ഉള്ളൂ. ആ ജോബിനെ, ജോബിൻ പി ജെ, വെരി ഗുഡ് ജോബിൻ, വെരി ഗുഡ്, വെരി ഗുഡ്. നിഷ, നോബി, വെരി ഗുഡ് നിഷ, വെരി ഗുഡ്. ജിലു, അനൂപ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ലിൻസി, ഷിജു കറക്റ്റ് ആയിട്ടുണ്ട്, വെരി ഗുഡ്. സൗമ്യ, സോമൻ, വെരി ഗുഡ്. സൗമ്യ, സൗമ്യ, സോമൻ, ആ അവസാനത്തെ വാക്ക് ഷീ വിസിറ്റ്സ് മീ ഇൻ ദി വീക്കെൻഡ് എന്ന് പറയുമ്പോൾ, വിസിറ്റ്സ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റിലേക്ക് പോയില്ലേ, ഞാൻ സിമ്പിൾ പാസ്റ്റ് മാത്രമേ പറഞ്ഞു. സൗമ്യ, സോമൻ തിരുത്ത് ചെയ്ത് കേട്ടോ. അത് ഗുഡ് ബൈ, ഗുഡ് ബൈ. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് ശേഷിച്ച നമ്മുടെ ഫ്യൂച്ചർ മാത്രമേ ഉള്ളൂ. സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അത് വെച്ച് നമ്മുടെ ഈ സെയിം ഫണ്ടിനെ കുറിച്ച് എഴുതി. ഷാജി കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ് രാകേഷ്, അത് ശരിയായിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. രശ്മിക, രാജേഷ്, വെരി ഗുഡ്. യാ, അരുൺ, ജോർജ്, അത് കറക്റ്റ് ആയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. രാകേഷ്, അത് ശരിയായിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ് രാകേഷ്. ആ സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറും കൂടെ എഴുതുന്ന വിടാവോ, എനിക്ക് ആ സിമ്പിൾ പ്രസന്റ് മാത്രമേ രാകേഷിനെ ഞാൻ കണ്ടുള്ളൂ. സിമി, ജോർജ്, അത് ശരിയായിട്ടുണ്ട്. അത് നമ്മൾ ഉദ്ദേശിച്ചത് ആ ഫ്രണ്ടിനെ കുറിച്ചുള്ള ഐഡിയ കൊണ്ടുവരാനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, അതിനോ ആ ഡിഫിക്കൽട്ടി എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, സൗമ്യ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഗുഡ്, തിരുത്ത് ചെയ്ത് ശരിയായിട്ടുണ്ട് കേട്ടോ. സൗമ്യ, സോമൻ, ഒന്ന് നമ്മൾ സൂക്ഷിച്ചു നോക്കിയേ. വാസ് യൂഷ്വലി വിസിറ്റ് അല്ലെ, വാസ് പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഉണ്ട് അല്ലേ. ഓക്കെ, ആ വിസിറ്റിന്റെ ഒപ്പം ഐ എൻ ജി ചേർക്കണം. സൗമ്യ, സോമൻ, ശ്രദ്ധിക്കുക കേട്ടോ, തിരുത്ത് എഴുതുക. രാകേഷ് ശരിയായിട്ടുണ്ട്, വെരി ഗുഡ്.
നിഷ ശരിയായിട്ടുണ്ട്, ബ്രൈറ്റി ശരിയായിട്ടുണ്ട്, സഞ്ജീവ്, ഷൈനി, രാജേഷ് കറക്റ്റായിട്ടുണ്ട്, ജിലു കറക്റ്റായിട്ടുണ്ട്, ജോബിൻ, പി ജെ വെരി ഗുഡ്, ജോബിൻ വെരി ഗുഡ് വെരി ഗുഡ്, ഓക്കെ, സാനു സാനു ശരിയായിട്ടുണ്ട്, സാനു വെരി ഗുഡ്, റാണി ശരിയായിട്ടുണ്ട്, തോമസ് തോമസ് ശരിയായിട്ടുണ്ട്, തോമസ്, ജോസ്ന വെരി ഗുഡ്, ജോസ്ന, ഷീബ വെരി ഗുഡ്, ഷീബ വെരി ഗുഡ്, സാജി, ലക്ഷ്മിക, രാജേഷ് വെരി ഗുഡ്, ലക്ഷ്മിക വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, ഓക്കെ. അപ്പൊ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചോ, അതായത് നമുക്ക് ടെൻസിന്റെ അകത്ത് നമ്മുടെ ഈ ഒരു സെന്റൻസ് എഴുതാൻ നമുക്ക് എളുപ്പമല്ല, അപ്പൊ നമുക്ക് നമ്മുടെ ഐഡിയാസ് നമുക്ക് സെന്റൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെ, നമുക്കൊരു ഒരു സ്വല്പ സമയം എടുക്കുന്നുണ്ട് അല്ലെ, ഡോണ്ട് വറി അബൌട്ട്, ഓക്കെ, സമയം എടുക്കും, ഓക്കെ. അത് കൈമാറി കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ പാസ്റ്റ് ബാഡ് ഹാബിറ്റ്സ് അല്ലെ, ഓക്കെ, അതിങ്ങനെ നമ്മുടെ തലയിൽ കിടക്കുക, അത് കളയാൻ നമുക്ക് യാതൊരു ഇഷ്ടമില്ല. രണ്ടെന്ന് പറയുമ്പോൾ പുതിയ ഹാബിറ്റ്, ഓക്കെ, അത് എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു പ്രശ്നം, അപ്പൊ അത് രണ്ടും കൂടെ കൂടി മിക്സായിട്ട് കിടക്കുന്ന ഒരു ഗെയിമാണ്, നമ്മുടെ ബ്രെയിൻ ഭയങ്കര സോഫ്റ്റ് ഓർക്കണല്ലേ, അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് സ്ലോ ആവാൻ കാരണം, എല്ലാവരും ഇരുന്ന് ഒരു മിനിറ്റ് ചിന്തിച്ചു നോക്കുക, ഞാൻ എന്താ എഴുതേണ്ടത് കേട്ടോ. ഇതിൽ കൂടുതൽ നല്ല എക്സസൈസുകൾ വരുന്നുണ്ട് നമുക്ക് ചെയ്യാനും എഴുതാനും ആയിട്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നല്ലവണ്ണം ഈ ക്ലാസ്സുകളിൽ മറ്റുള്ള ഈ റിപ്പീറ്റഡ് ആയിട്ട് ആ വീഡിയോസ് കാണുക, നോട്ട്സ് എഴുതിയെടുക്കുക, നല്ലവണ്ണം പഠിക്കുക. നമ്മൾ സിമ്പിൾ സെന്റൻസിലേക്കുള്ള യാത്രയാണ്, സിമ്പിൾ സെന്റൻസിനെ തറവുമായിട്ട് പഠിച്ച ശേഷം നമ്മൾ മുന്നോട്ട് പോകും. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ റേറ്റ് ചെയ്യുക, അതിൻ്റെ സ്റ്റാർ മാർക്ക് ഉണ്ട്, നിങ്ങളുടെ റിവ്യൂസ് എഴുതുക. അതുപോലെ തന്നെ ഇത് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യാം, അതിനകത്ത് ബട്ടൺ വരുന്നുണ്ട് ഷെയർ നാവുന്നും പറഞ്ഞുകൊണ്ട്, ഓക്കെ. അപ്പോൾ ആരെയും പിള്ളേർ ഫേസ്ബുക്കിൽ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ അവർക്കത് കിട്ടും, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം, അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ടാവുന്നതല്ല, ഞാൻ കേംബ്രിഡ്ജിലില്ല, ഞാൻ ഒരു കോഴ്സിന് പോവുകയാണ്, അപ്പോൾ ഞാൻ വന്ന ശേഷം ആണ് അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചയാണ് ക്ലാസ് ഉണ്ടാവുള്ളൂ കേട്ടോ, എന്ന് വെച്ചുകൊണ്ട് പഠിക്കാണ്ടിരിക്കേണ്ട, ധൈര്യമായിട്ട് പഠിച്ചോളൂ, ഓക്കെ. അപ്പോൾ സീ യു ലേറ്റർ, താങ്ക് യു വെരി മച്ച്.